മിച്ചി ആശ്രമത്തിന്റെ രണ്ടാമത്തെ അബട്ടായിരുന്ന വിശുദ്ധ മെസ്മിൻ അല്ലെങ്കിൽ വിശുദ്ധ മാക്സിമിനിയസിന്റെ തിരുനാളാണ് ഇന്നേ ദിനം തിരുസഭയിൽ ആഘോഷിക്കുന്നത്. ഇദ്ദേഹം ക്ലോബൻസ് രാജാവിന്റെ ഒരു ചാർച്ചക്കാരനായിരുന്നു. വെർഡൂൺ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഇദ്ദേഹം ജനിക്കുന്നത്. ക്ലോബൻസ് രാജാവിന്റെ ഭരണത്തിൽ ജനങ്ങൾക്ക് താല്പര്യം കുറയുന്ന സമയത്ത് ഒരു പുരോഹിതൻ, യൂസ്പിയൂസ് എന്ന് പറയുന്ന ഒരു പുരോഹിതൻ അവിടെ വരികയും രാജാവിനെ ജനങ്ങളെ സമാധാനത്തിൽ കൊണ്ടുവരികയും ഭരണം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഇതിൽ സന്തുഷ്ടവനായ രാജാവ് യൂസ്പിയൂസ് എന്ന പുരോഹിതനെയും കൂട്ടി ഒരിക്കൽ ഗ്രാമം സന്ദർശിക്കുന്ന സമയത്ത് ഒരു വിജനമായ ഒരു പ്രദേശം കണ്ടെത്തുകയും അവിടെ ഓർലൻസിന് സമീപമായ മിച്ചി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ആശ്രമം പണിയുകയും ചെയ്തു. അവിടുത്തെ രണ്ടാമത്തെ അബട്ടായിരുന്നു വിശുദ്ധ മാക്സിമിനിയസ്. ഒരു സമയത്ത് യൂസേബിയസും മാക്സിമിനിയസും രാജകൊട്ടാരത്തിൽ താമസിച്ചിരുന്നു. അങ്ങനെയാണ് രാജാവിനോട് കൂടുതൽ ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചത്, അവിടെ ഒരു ആശ്രമം തുടങ്ങാൻ സാധിച്ചത്. ഈ ആശ്രമത്തിൽ ധാരാളം സന്യാസിമാർ സന്ദർശനത്തിനെത്തുകയും അവിടെ ആത്മീയ വളർച്ച സാധ്യമാവുകയും ചെയ്തു. ഓർലൻസ് നഗരത്തിൽ ഒരു സമയത്ത് കടുത്ത പട്ടിണിയും ദാരിദ്ര്യവും ബാധിക്കുകയുണ്ടായി. ഈ സമയത്ത് അവിടുത്തെ രണ്ടാമത്തെ അബട്ടായിരുന്ന വിശുദ്ധ മാക്സിമിനിയസ് അവിടെ വരുന്ന ജനങ്ങൾക്ക് ഗോതമ്പ് വിതരണം ചെയ്തിരുന്നു. എന്നാൽ ആശ്രമത്തിലുള്ള ഗോതമ്പിൻ്റെ അളവ് ഒന്നും കുറയാതെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ധാരാളം അത്ഭുതങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഈ ആശ്രമം തുടങ്ങി രണ്ടാമത്തെ വർഷം തന്നെ യൂസേബിയസ് എന്ന പുരോഹിതൻ മരണമടയുകയും അടുത്ത സ്ഥാനപതിയായി വന്നത് വിശുദ്ധ മാക്സിമിനിയസ് ആയിരുന്നു. ഒരു സാധാരണ പ്രവർത്തനങ്ങളിലൂടെ ദൈവത്തെ സേവിക്കുകയും എല്ലാവരെയും ആ ദൈവിക പദ്ധതിയിലൂടെ ക്ഷണിക്കുകയുമായിരുന്നു ഈ വിശുദ്ധൻ ചെയ്തത്. ഒന്നും ആഗ്രഹിക്കാതിരിക്കുക, ഒന്ന് നിഷേധിക്കാതിരിക്കുക, ഇത് തന്നെയായിരുന്നു വിശുദ്ധൻ്റെ ആപ്തവാക്യവും. 10 വർഷത്തോളം ആശ്രമത്തിൻ്റെ അബട്ടായി സേവനമനുഷ്ഠിച്ചതിന് ശേഷം 520 നവംബർ 15 അദ്ദേഹം സ്വർഗസൗഭാഗ്യത്തിലേക്ക് യാത്രയാകുന്നത്. ഇന്നത്തെ വിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ. ആമേൻ.